നമസ്കാരം എല്ലാവർക്കും. ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്കും ഹാപ്പി ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലേക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഒരുപാട് ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ, കമൻസിലൂടെയും അതുപോലെ തന്നെ മെസ്സേജിലൂടെയൊക്കെ കാണാറുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. അപ്പം നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ചൈനീസ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ് അങ്ങനെയൊന്നുമല്ല നമ്മൾ കാണിക്കുന്നത്. നമുക്ക് മലയാളികൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഓരോ റെസിപ്പീസ് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഗുണങ്ങളും കൂടെ, അത് കഴിച്ചാൽ നമുക്ക് എന്ത് ഹെൽത്ത് ബെനിഫിറ്റാണ് കിട്ടുന്നതും കൂടെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ വീഡിയോസ് കാണിക്കുന്നത്. അപ്പം ഇത് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ, ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഇതാ സേമിയയാണ് കേട്ടോ, വേമസല്ലി. ഒരു 250 ഗ്രാം ഉണ്ട്, 250 ഗ്രാം വേമസല്ലിയാണ്. അപ്പം നമ്മൾ ഇതുകൊണ്ട് പായസമല്ല കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മളൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി. നമ്മൾ ഈ വേമസല്ലിയെ നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കാക്കി മാറ്റിയെടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതായിട്ടൊന്നും ഉള്ള ഒരു പലഹാരമല്ല, നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു പലഹാരമാണ് നമ്മളൊന്നിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ വേർമിസെല്ലി ഒന്ന് പുതുത്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഇത് നെഗമ്പേ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ നെഗമ്പേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നേരെ വിട്ട് കുതിർക്കണം എന്നല്ല, എങ്കിലും ഇതൊന്ന് സോഫ്റ്റായി കിട്ടണം. ഓക്കെ, അതിനായിട്ട് നമുക്ക് കൈയും കൊണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ അവരുടെ ഒരു പശപശപ്പൊക്കെ നമുക്കൊന്ന് മാറി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നന്നായിട്ടൊന്ന് കൈയും കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണേ. ഇതാ അപ്പം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറ് മാറിയിട്ട് കണ്ടോ, ഒരു വലിയ ആ കൊഴുപ്പൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു കണ്ണോപ്പയിലേക്ക് ഒന്ന് ഊറ്റിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെള്ളം വാർത്തിയെടുക്കുകയല്ലേ നമ്മൾ, നമ്മൾ ചോറൊക്കെ വാർക്കുന്നുണ്ടേ. അപ്പോൾ അതുപോലെ ഒന്ന് വാർത്ത് അതിൻ്റെ വെള്ളം ഫുള്ള് കളയണം. അപ്പം നമ്മുടെ വെള്ളം വാർത്തതിന് ശേഷമുള്ള വേമസല്ലിയാണ് കേട്ടോ ഇത്. വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഇച്ചിരി കുറഞ്ഞ പോലെ ഒക്കെ തോന്നുന്നുണ്ട്. കുതിർന്ന് നന്നായിട്ട് ഉടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ഒതുങ്ങിയതാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ നമുക്ക് വെജിറ്റബിൾസൊക്കെ കഴിപ്പിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ആണെങ്കിൽ നമുക്ക് കണ്ണിന് വളരെ നല്ലതാണ്, ധാരാളം ബീറ്റാ കരോട്ടീൻ ഉണ്ട്. അപ്പം കണ്ണിൻ്റെ ആരോഗ്യത്തിന്, കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ ക്യാരറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ ക്യാരറ്റിലുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇനി നമുക്ക് ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ പുട്ടുകുറ്റിക്കകത്ത് നിറച്ചിട്ട് പുട്ടായിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഓക്കെ, പുട്ടുകുറ്റിക്കകത്ത് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ വേണമെങ്കിൽ ഇടയ്ക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിനകത്ത് തേങ്ങ ചേർത്തിരിക്കുന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തേങ്ങ ചേർക്കാം, അല്ലെങ്കിൽ ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നതുപോലെ ഇടിയപ്പത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പം ഞാൻ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഈസി ആകുന്നത് ഇടിയപ്പത്തിൻ്റെ തട്ടിലാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് എത്ര തട്ടുണ്ടോ, എത്ര ഇടിയപ്പത്തിൻ്റെ ആ ഒരു കുഴികളുണ്ടോ, അത്ര എണ്ണം നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാം. പുട്ടുണ്ടാക്കണേ നമ്മൾ ഓരോന്നോരോന്ന് ഉണ്ടാക്കി ഇടിയുമ്പോൾ കുറച്ച് നേരം എടുക്കും. ഓക്കെ, അപ്പം ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാൻ പോവാണേ. ഇതാ ഇടിയപ്പത്തിൻ്റെ തട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ ഓരോ തട്ടിലേക്കും നിറച്ച് നിറച്ച് കൊടുക്കുക. ഓരോ തട്ടിലേക്കും വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമുക്ക് എടുക്കുമ്പം ആ ഒരു ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക്, അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ ഒക്കെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ. ഓക്കെ, അപ്പം ഈ ഒരു ഇതിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുട്ട് പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയാലും ഒരേ ടേസ്റ്റാണ് ഇതിന് കിട്ടാൻ പോകുന്നത്. കാരണം നമ്മളിത് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ്, വേറെ എണ്ണയൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാം. മുതിർന്നവർക്കാണെങ്കിലും ഇപ്പം നമ്മൾ പറയുന്ന അധികം കൊളസ്ട്രോളൊക്കെ കൂടാതിരിക്കാൻ അധികം എണ്ണയൊന്നും യൂസ് ചെയ്യരുതെന്നല്ലേ പറയുന്നത്. അപ്പം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കാണ്. ഓക്കെ,
ഇതാ അടുത്ത തട്ട് ഞാൻ നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് സൈഡ് ഡിഷ് എന്താണെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കഴിക്കുന്ന ഇപ്പം വെജിറ്റബിൾ സ്റ്റൂവോ അല്ലെങ്കിൽ കടലക്കറിയോ എന്ത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ശർക്കര പാനിയോ തേനോ അല്ലെങ്കിൽ പാലൊഴിച്ച് കഴിക്കാൻ, പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇടിയപ്പത്തിന് എന്ത് സൈഡ് ഡിഷാണോ നമ്മൾ കൊടുക്കുന്നത് ആ സെയിം സൈഡ് ഡിഷ് നമുക്ക് ഇതിന് നമുക്ക് കൊടുക്കാം. ഇതാ അപ്പോൾ ഞാനത് നമ്മുടെ അപ്പച്ചെമ്പിലേക്കിത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ആവി കയറി വരട്ടെ കേട്ടോ. നമ്മൾ സാധാരണ പുട്ടൊക്കെ വേകുന്ന സമയത്തിനേക്കാൾ കുറച്ചും കൂടി ഒരു 5 മിനിറ്റ് കൂടുതൽ വെച്ച് കൊടുക്കാം. എന്നാൽ 2 തട്ട് നമുക്ക് നന്നായിട്ടത് വെന്ത് കിട്ടണ്ടേ. കിട്ടുന്നതല്ലേ, കാണാൻ തന്നെ എന്തൊരു സ്റ്റൈലാണ് അല്ലേ. ഏതായാലും ഇത് ഒന്ന് ആവി കയറി വരട്ടെ കേട്ടോ. ഇതാ നല്ല കിടിലനായിട്ടുണ്ട് നമ്മുടെ സേമിയ ഇടിയപ്പം. നല്ല നല്ല കളർഫുള്ളാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, അപ്പം ഞാനിത് ഓരോന്നോരോന്നായിട്ട് നമുക്കൊരു സ്പൂണ് കൊണ്ട് എടുത്ത് മാറ്റാം. നമുക്കിങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇടിയപ്പമൊക്കെ എടുക്കുന്ന പോലെ എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. അപ്പം ഇനി എന്തായാലും എല്ലാവരും വീട്ടിൽ കുറച്ച് സേമിയൊക്കെ കരുതുക. അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്ത് വളരെ എളുപ്പത്തിൽ ഈ ഒരു റെസിപ്പി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.